എം എസ് സ്വാഗതം. വെൽക്കം ടു എം എസ് വേൾഡ്. ഇന്ന് ഈസിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഹോട്ടൽ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: പച്ചരി 2 കപ്പ്, തേങ്ങ 1 കപ്പ്, മുട്ട 1 എണ്ണം. പൊട്ടാറ്റോ ടോസ്റ്റിന് വേണ്ടത് ക്യാരറ്റ് 2 മീഡിയം, ഉരുളക്കിഴങ്ങ് 2 മീഡിയം, പച്ചമുളക്, മല്ലിച്ചപ്പ്, കറിവേപ്പില, ഉള്ളി 2 മീഡിയം, കട്ടിയുള്ള തേങ്ങാപ്പാൽ. അരി 1 അരച്ചെടുക്കാം. ഈ അരി രാത്രി കുതിരാൻ വെച്ചതായിരുന്നു. ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അതിനുശേഷം തേങ്ങ കൂടി ചേർത്ത് ഇത് നന്നായി നൈസായിട്ട് അരിച്ചെടുക്കുക. ഈ അരച്ച അരിയിലേക്ക് 1 മുട്ട കൂടി ചേർത്ത് ജസ്റ്റ് 1 കറക്കിയെടുക്കുക. ഈ അരച്ച മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുവെള്ളം കൂടി ചേർത്തിളക്കി 1-5 മിനിറ്റിന് ശേഷം നമുക്ക് ഓട്ടട ചുട്ടെടുക്കാം. ഈ സമയം സ്റ്റൂവിന് വേണ്ട പൊട്ടറ്റോ 1 മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഓട്ടട ഉണ്ടാക്കി തുടങ്ങാം. അതിന് ഇതുപോലെയുള്ളൊരു മൺചട്ടി സ്റ്റൗവിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം മാവ് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഒഴിച്ചിരിക്കുന്ന മാവിൽ കുമിളകൾ വന്ന് തുടങ്ങുമ്പോൾ സ്റ്റൗവ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഓട്ടട നന്നായി വെന്തിട്ടുണ്ട്. ഇനി അത് സാവധാനം ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റുക. അടുത്തതും ഇതുപോലെ നന്നായി മാവ് ഇളക്കിയതിന് ശേഷം ചട്ടി നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായതിന് ശേഷം മാവ് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റൗവ് 1 മീഡിയം ഫ്ലെയിമിലാക്കി മാറ്റുക. ഉരുളക്കിഴങ്ങ് ഇപ്പോൾ വെന്തിട്ടുണ്ട്. അത് സ്റ്റൗവിൽ നിന്നും മാറ്റി വയ്ക്കാം. അതിനുശേഷം പൊട്ടറ്റോ സ്റ്റൂ ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളകും കരിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർത്ത് ഉള്ളി 1 സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഈ സമയം തന്നെ അടുത്ത ഓട്ടടയ്ക്കുള്ള മാവ് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പറഞ്ഞ പോലെ ചട്ടി നന്നായി ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ച് അത് കുമിളകൾ വരുന്ന സമയത്ത് സ്റ്റൗവ് മീഡിയം ഫ്ലെയിമിൽ ആക്കി വയ്ക്കുക. ഇപ്പോൾ ഉള്ളിയെല്ലാം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1 പച്ചക്കറിയെല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് 1 നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ആവശ്യത്തിന് ചൂടുവെള്ളം കൂടെ ചേർത്ത് അതൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തേങ്ങാപ്പാൽ കൂടി അതിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് സ്റ്റവിൽ നിന്നും എടുത്തു വയ്ക്കാം. അങ്ങനെ ഈസിയായ ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. If you like this recipe, please, as usual, please share this video and like it and subscribe my channel. And thank you for watching MSworld.